ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബൗണ്ടി ബാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ തേങ്ങ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ആവശ്യമായിട്ടുള്ളത് കണ്ടൻസഡ് മിൽക്കാണ് അപ്പോൾ കണ്ടൻസഡ് മിൽക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക എങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തത് കറക്റ്റ് അളവായിരിക്കും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് 2 ടേബിൾ സ്പൂണ് കറക്റ്റ് അളവായിരുന്നു അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ തേങ്ങ ഞാനിവിടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡെസിക്കേറ്റഡ് കോക്കനട്ട് വീട്ടിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ചെറിയൊരു ബൗൾസാക്കി എടുത്തിട്ട് നമ്മുടെ ബൗണ്ടി ബാറിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ഇത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതാ കണ്ടില്ലേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഷേപ്പ്സാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുഴുവനും റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനൊരു 2 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് കോട്ടിങ് ഇതിൻ്റെ പുറത്ത് സെറ്റായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്താൽ ഏകദേശം 2 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മുഴുവനും റെഡിയാക്കിയതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ഇനി ആവശ്യമായിട്ടുള്ളത് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് അപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് നല്ലൊരു കളറും കിട്ടും കുറച്ചുകൂടി ഫ്ലേവറും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിനെ ഇനി ഇത് മൈക്രോവേവിൽ വെച്ചിട്ടാണ് ഞാൻ മെൽറ്റ് ചെയ്തെടുക്കുന്നത് മൈക്രോവേവിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് മെൽറ്റാക്കി കിട്ടും ഇനി മൈക്രോവേവ് ഇല്ലെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി ഇല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇതിറക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റാക്കി കിട്ടും അപ്പോൾ ഞാനിതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് 1 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ ചോക്ലേറ്റ് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് നല്ല പോലെ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ള ബൗണ്ടി ബാറ് ഇതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മളിത് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കണം അപ്പം ബൗണ്ടി ബാറിൻ്റെ എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് എത്തുന്ന രീതിയിൽ നമ്മളിത് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം അതിൽ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഓരോ ബാറും നമ്മൾ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു ബട്ടർ പേപ്പറിലേക്ക് ഇത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പകരമായിട്ട് എന്തെങ്കിലും പ്ലേറ്റിലോ പ്ലേറ്റിൽ കുറച്ച് ഓയിൽ തടിയിട്ട് അങ്ങനെ ആയാലും വെച്ച് കൊടുത്താൽ മതി ബട്ടർ പേപ്പർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിലാക്കിയിട്ട് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മുഴുവൻ ചോക്ലേറ്റ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മളിത് പെട്ടെന്ന് സെറ്റായി കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ഫോക്ക് വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിക്കൊടുത്താൽ മതി അപ്പോൾ ഇതൊരു 10 മിനിറ്റ് അത്രേ ഇതിന് സമയം വേണ്ടുള്ളൂ അപ്പോഴത്തേനും ഇത് റെഡിയായി കിട്ടും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു